കുട്ടികളെ, നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ കൊളിഷൻ തിയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. നന്നായിട്ട് അത് നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ട്, അതുപോലെ തന്നെ കൊളിഷൻ എനർജിയുണ്ട്, സോറി ത്രഷോൾഡ് എനർജിയുണ്ട്, അങ്ങനെയുള്ള കുറച്ച് ഗ്രാഫും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ട്, നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, ഇന്ന് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിന്റെ എഫക്ട് ഓഫ് ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്ന എഫക്ട് ഓഫ് ടെമ്പറേച്ചർ, ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഇക്വേഷന്റെ പേര് അറേനിയസ് ഇക്വേഷൻ എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് അറേനിയസ് ഇക്വേഷൻ, ശ്രദ്ധിക്കുക. എന്താണ് ഇക്വേഷന്റെ പേര്? അറേനിയസ് ഇക്വേഷൻ. അപ്പൊ എന്താണ് അറേനിയസ് ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ, കെ സമം എ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. അപ്പൊ എന്താണ് അറേനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, കെ സമം എ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടിക്ക് പറയുന്ന പേരാണ് അറേനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ കെ എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റിനെ ഡിനോട്ട് ചെയ്യുന്നു, എ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഫാക്ടർ, എന്താണ്ട് ഫ്രീക്വൻസി ഫാക്ടർ ആണ്, ഇ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ആണ്, ഇ എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജി, ആർ നമുക്കറിയാം യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ടി എന്ന് പറഞ്ഞാൽ എന്താ ടെമ്പറേച്ചർ. അപ്പൊ എന്താണ് അറേനിയസ് ഇക്വേഷൻ? ചിലപ്പോൾ ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. എന്താണ് അറേനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, കെ സമം എ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടിക്ക് പറയുന്ന പേരാണ് അറേനിയസ് ഇക്വേഷൻ. നമ്മൾ ഓരോ ടേമിനെയും എക്സ്പാൻഡ് ചെയ്യണം. കെക്ക് പറയുന്ന പേര് ഒരിക്കൽ കൂടെ ഞാൻ പറയാം, റേറ്റ് കോൺസ്റ്റന്റ്. എക്ക് പറയുന്ന പേര് ഫ്രീക്വൻസി ഫാക്ടർ, ഇ മീൻസ് എക്സ്പോണൻഷ്യൽ, ഇ എന്ന് പറഞ്ഞാൽ എന്താ ആക്ടിവേഷൻ എനർജി, ആർ മീൻസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി എന്ന് പറഞ്ഞാൽ എന്താ ടെമ്പറേച്ചർ. ക്ലിയർ? ഇനി നമുക്ക് ഈ ഇക്വേഷന്റെ ആക്ടിവേഷൻ എനർജി ഇ എ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇ എ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്? ഇ എയുടെ വില. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഈ ഇക്വേഷനില് നമ്മൾ നാച്ചുറൽ ലോഗരിതം അപ്ലൈ ചെയ്യുന്നത്. എന്താ നാച്ചുറൽ ലോഗരിതം? എൽ എൻ കെ സമം എൽ എൻ എ മൈനസ് എന്താ ഇ എ ബൈ ആർ ടി. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരാം, നമ്മൾ ഈ രണ്ട് സൈഡിലും നാച്ചുറൽ ലോഗരിതം അപ്ലൈ ചെയ്യും. ഇ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഇനി കാണത്തില്ല. അവിടെ നിന്ന് നമ്മൾ രണ്ട് സൈഡിലും നാച്ചുറൽ ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു സാധനം ഇവിടെ കിട്ടും, എൽ എൻ ഇ എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. ഈ എൽ എൻ ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നാണ്. അപ്പൊ എൽ എൻ ഇയുടെ വാല്യൂ ഒന്നായത് കൊണ്ടാണ് നമ്മൾ ആ ടേബിളിൽ എന്ത് ചെയ്തത്, നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടിയത്, എൽ എൻ കെ സമം എൽ എൻ എ മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് കിട്ടിയത്. സംശയമുള്ള ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിലും നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു, നാച്ചുറൽ ലോഗരിതം അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് എൽ എൻ കെ സമം എൽ എൻ എ മൈനസ് ഇ എ ബൈ ആർ ടി ആണ്. രണ്ട് സൈഡിലും അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എൽ എൻ ഇ എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. എൽ എൻ ഇയുടെ വാല്യൂ എത്രയായിരിക്കും? ഒന്നായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സംശയമുള്ള അപ്പൊ ഈ നാച്ചുറൽ ലോഗരിതത്തിൽ നിന്നും ഇതിനെ എന്തിനോട്ട് കൺവെർട്ട് ചെയ്യണം, നമ്മൾ കോമൺ ലോഗരിതത്തിലോട്ട് കൺവെർട്ട് ചെയ്യണം. അപ്പൊ ശ്രദ്ധിക്കുക, ലോഗ് കെ സമം ലോഗ് എ മൈനസ് എന്ന് കിട്ടി നമുക്ക് ഇ എ ബൈ 2.303 ആർ ടി എന്ന് കിട്ടി. സംശയമുള്ളവരെ, ഫസ്റ്റ് നമ്മൾ നാച്ചുറൽ ലോഗരിതം അപ്ലൈ ചെയ്തു, അതിനുശേഷം എന്തിലോട്ട് കൺവെർട്ട് ചെയ്ത്, കോമൺ ലോഗരിതത്തിലോട്ട് കൺവെർട്ട് ചെയ്തു. ഓക്കെ, ഇനി കോമൺ ലോഗരിതത്തിലോട്ട് കൺവെർട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ട് റേറ്റ് കോൺസ്റ്റന്റിനെ കെ വൺ കെ ടു ആയിട്ട് പരിഗണിച്ചു, രണ്ട് ടെമ്പറേച്ചറിനെ ടി വൺ ടി ടു ആയിട്ട് നമ്മൾ പരിഗണിച്ചു. അപ്പൊ എന്താണ്ട് രണ്ട് റേറ്റ് കോൺസ്റ്റന്റുകളെ കെ വൺ കെ ടു ആയിട്ട് കൺസിഡർ ചെയ്തു, രണ്ട് ടെമ്പറേച്ചറിനെ എന്തായിട്ട് കൺസിഡർ ചെയ്തു, ടി വൺ ടി ടു ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ വരുന്നത് നോക്കുകയും, ലോഗ് കെ വൺ സമം ശ്രദ്ധിക്കുക ലോഗ് എ മൈനസ് എന്തുവരൂടെ ഇ എ ബൈ 2.303 ആർ ടി വൺ. അപ്പൊ ഇവിടെ കെ വൺ ആയതുകൊണ്ട് ഇവിടെ എന്താണ് ടി വൺ, അതിന് ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കുക. ക്ലിയർ ആയല്ലോ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തത് ലോഗ് കെ ടു സമം എങ്ങനെ എഴുതാം, ലോഗ് എ മൈനസ് എങ്ങനെ എഴുതാടെ ഇ എ ബൈ 2.303 ആർ ടി ടു. ശരിയല്ലേ ഇക്വേഷൻ നമ്പർ ടു. രണ്ട് ഇക്വേഷനുകൾ നമുക്ക് കിട്ടിയ എന്താ, ലോഗ് കെ വൺ സമം ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 ആർ ടി വൺ, അത് ഇക്വേഷൻ നമ്പർ വൺ.
രണ്ടാമത്തെ എന്താ ലോഗ് കെ ടു സമം ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 ആർ ടു. അത് ഇക്വേഷൻ പത്തു. ഇനി നമ്മൾ ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യണം. ഇക്വേഷൻ ടു മൈനസ് ഇക്വേഷൻ വേണം. രണ്ടാമത്തെ ഇക്വേഷനെ ഒന്നാമത്തെ ഇക്വേഷൻ കൊണ്ട് കുറയ്ക്കുകയാണ്. അത് നോക്കുക, ലോഗ് കെ ടു മൈനസ് ലോഗ് കെ വൺ. ക്ലിയർ ആയല്ലോ. ലോഗ് കെ ടു മൈനസ് ലോഗ് കെ വൺ സമം ലോഗയും ലോഗയും ക്യാൻസൽ ചെയ്ത് പോകില്ലേ. ഈ രണ്ട് സാധനങ്ങളും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഏതിനെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം? ഇവിടെ എന്തിനെ കോമൺ ആയിട്ട് എടുക്കാണേ? ഇ എ ബൈ 2.303 ആറിനെ കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ ലോഗയും ലോഗയും ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ മൈനസിന് അവിടെ ഇട്ടുകൊണ്ട് ഞാൻ ആരെ കോമൺ ആയിട്ട് എടുത്തു? ഇ എ ബൈ 2.303 ആറിനെ കോമൺ ആയിട്ട് എടുത്തു. അപ്പൊ മൈനസ് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷനില് T2 മീൻസ് വൺ ബൈ T2 തന്നെ. അപ്പൊ എന്താണ് അവിടെ ഒരു മൈനസ് ആയിരുന്നു. അപ്പൊ മൈനസ് 1/T2 സംശയമില്ലല്ലോ, ഈ മൈനസ് ആണ്. ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്യുന്ന മൈനസ് മൈനസ്. ഇനി ഒന്നാമത്തെ ഇക്വേഷൻ 1/T1 തന്നെ, അവിടെയും ഒരു മൈനസ് ഇല്ലെ, 1/T1 സംശയമില്ലല്ലോ. മൈനസുകളിൽ നിന്ന് സംശയം വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കുക, വീണ്ടും ഒന്ന് റിയലൈസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ. അപ്പൊ ലോഗ് കെ ടു മൈനസ് ലോഗ് കെ വൺ സമം, ശ്രദ്ധിക്കണം, ഇ എ ബൈ 2.303 ആർ. ഈ മൈനസ് 1/T1 ഇവിടെ ഇപ്പുറത്തോട്ട് വരുന്നു. അപ്പൊ എന്താ ഇവിടെ 1/T1 മൈനസ് എന്താ 1/T2? സംശയമുണ്ടോ? ലോഗ് കെ ടു മൈനസ് ലോഗ് കെ വൺ സമന്താ ഇ എ ബൈ 2.303 ആർ ഇൻറ്റു 1/T1 മൈനസ് 1/T2. ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾ നോക്കിക്കെ, ലോഗ് കെ ടു മൈനസ് ലോഗ് കെ വൺ ഏത് ഫോമിൽ കിടക്കുകയാണ്? ലോഗ് എ മൈനസ് ബി എന്ന് പറയുന്ന ഫോം കിടക്കില്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ള ലോഗ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി അല്ലേ. അപ്പൊ ലോഗ് കെ ടു ബൈ കെ വൺ സമം ഇതിന് പകരം കെ ടു ബൈ കെ വൺ എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇ എ ബൈ 2.303 ആർ. നിങ്ങൾ ശ്രദ്ധിച്ച് 1/T1 മൈനസ് 1/T2 എൽസിഎം എടുക്കണം. അപ്പൊ എന്ത് കിട്ടൂടെ? മുകളിൽ ആര് വരും? T2 മൈനസ് T1 T1 T2. ശരി, ഇവിടെ 1/T1 മൈനസ് T2 എൽസിഎം എടുക്കുമ്പോൾ എന്താ? മുകളിൽ T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ എന്താ? T1 T2. ക്ലിയർ. ഇനി നമുക്ക് ഇവിടെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? ഇ എ എന്ന് പറയുന്നതിന്റെ വാല്യൂ, ഇ എ മീൻസ് എന്താ? ആക്ടിവേഷൻ എനർജി ആണ്. ഇ എ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇ എ ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ലോഗ് കെ ടു ബൈ കെ വൺ ഇൻറ്റു 2.303 ആർ ഇൻറ്റു T1 T2 ഡിവൈഡഡ് ബൈ എന്താ? T2 മൈനസ് T1. സംശയമുണ്ടോ? ആക്ടിവേഷൻ എനർജി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത്? ഇ എ സമം എന്താ? ലോഗ് കെ ടു ബൈ കെ വൺ ഇൻറ്റു 2.303 ആർ ഇൻറ്റു T1 T2 ഡിവൈഡഡ് ബൈ എന്താ? T2 മൈനസ് T1. ക്ലിയർ ആയോ? അപ്പൊ ഞാൻ ഒരിക്കൽ കൂടെ പറയാം, അറേനിയസ് ഇക്വേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറേനിയസ് ഇക്വേഷൻ എന്താ? കെ സമം എന്താ? എ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി ആണ് അറേനിയസ് ഇക്വേഷൻ. അതിൽ കെയുടെ പേരെന്താ? റേറ്റ് കോൺസ്റ്റന്റ് എന്നും എയുടെ പേരെന്താ? ഫ്രീക്വൻസി ഫാക്ടർ എന്നും ഈ മീൻസ് എന്താ? എക്സ്പോണൻഷ്യൽ എന്നും ഇയ്ക്ക് പറയുന്ന പേര് ആക്ടിവേഷൻ എനർജി എന്നും ആറിന് പറയുന്ന പേരെന്താ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്നും ടിക്ക് പറയുന്ന പേരെന്താ? ടെമ്പറേച്ചർ. അപ്പൊ ഒരു മാർക്കുള്ള ചോദ്യമാണെങ്കിൽ ഇങ്ങനെയാണ്. ഇതിന് ഈ കേസിൽ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്? ഇയുടെ പേരെന്താ? ആക്ടിവേഷൻ എനർജി. അങ്ങനെ ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഇക്വേഷനിൽ നാച്ചുറൽ ലോഗരിതം അപ്ലൈ ചെയ്തു. രണ്ട് സൈഡിലും നാച്ചുറൽ ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ LN A - EA/RT എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും, ഇ എവിടെ പോയത്? അവിടെ നമ്മൾ കൊടുക്കുമ്പോൾ LN E എന്ന് കിട്ടുന്നതാണ്. LN E വാല്യൂ ഇത്രയാണ്, ഒന്നായതുകൊണ്ടാണ് ആ ടേബിളിൽ നമ്മൾ നെഗ്ലക്ട് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നാച്ചുറൽ ലോഗരിതം അപ്ലൈ ചെയ്തതിന് ശേഷം അതിനെ കൺവെർട്ട് ചെയ്ത് കോമൺ ലോഗരിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ എന്താ? ലോഗ് കെ സമം ലോഗ് എ മൈനസ് എന്താ? ഇ എ ബൈ 2.303 ആർ ടി എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? രണ്ട് റേറ്റ് കോൺസ്റ്റന്റുകളെ കെ വൺ കെ ടു ആയിട്ട് കൺസിഡർ ചെയ്യുകയും രണ്ട് ടെമ്പറേച്ചറിനെ T1 T2 ആയിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യും. അപ്പൊ എങ്ങനെ ഇക്വേഷൻ വരാം? ലോഗ് കെ വൺ സമം ലോഗ് എ മൈനസ് എന്താ? ഇ എ ബൈ 2.303 ആർ T1. അത് ഇക്വേഷൻ നമ്പർ വൺ. രണ്ടാമത്തെ എന്താ? ലോഗ് കെ ടു സമം ലോഗ് എ മൈനസ് എന്താ? ഇ എ ബൈ 2.303 ആർ ടു ആർ T2. ഇക്വേഷൻ നമ്പർ ടു. ഇനി നമ്മൾ രണ്ട് ഇക്വേഷനെ കൂടെ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ ഇക്വേഷനെ ഒന്നാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ലോഗ് കെ ടു മൈനസ് ലോഗ് കെ വൺ സമം ഇ എ ബൈ 2.303 ആർ ഇൻറ്റു ലോഗയും ലോഗയും ക്യാൻസൽ ചെയ്യുകയും ഇ എ ബൈ 2.303 ആറിനെ കോമൺ ആയിട്ട് എടുക്കുകയും ചെയ്യും.
അങ്ങനെയാണ് ഇവിടെ ഇത് വന്നത്. മൈനസിന് അവിടെ ഇട്ടുകൊണ്ട് നമ്മൾ ഇ എ ബൈ 2.303 ആറിലെ കോമൺ ആയിട്ടുണ്ട്. -1/T2 -1/T1 ക്ലിയർ ആയോ? ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? ലോഗ് കെ ടു മൈനസ് ലോഗ് കെ വൺ സമം ഇ എ ബൈ 2.303 ആർ. ഈ -1/T1 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ 1/T1 -1/T2 അത് കിട്ടും. ക്ലിയർ ആയോ? ഇനി നമ്മൾ ഏത് ഫോമിൽ കിടക്കേണ്ടത്? ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്ന ഫോമല്ലേ. അപ്പൊ എന്താ നമ്മൾ പഠിച്ചത്? ലോഗ് എ ബൈ ബി എന്ന ലോഗ് കെ ടു ബൈ കെ വൺ സമം ഇ എ ബൈ 2.303 ആർ. 1/T1 -1/T2 ന്റെ എൽസിഎം എടുക്കുമ്പോൾ എന്താ? T2 -T1 ഡിവൈഡഡ് ബൈ എന്താ? T1 T2. നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തു? ഇയുടെ വില കാൽക്കുലേറ്റ് ചെയ്തു. ഇ എ സമ എന്താണ്ടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ലോഗ് കെ ടു ബൈ കെ വൺ ഇൻറ്റു 2.303 ആർ ഇൻറ്റു T1 T2 ഡിവൈഡഡ് ബൈ എന്താ? T2 -T1. ഓക്കെ, സംശയമില്ലോ? ഇത് നമ്മൾ രണ്ട് ഗ്രാഫുകളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതത്തിന്റെ ഗ്രാഫാണ്. ശ്രദ്ധിക്കണം, ഗ്രാഫ് ഞാൻ വരയ്ക്കുകയാണ്. എൽ എൻ കെയും 1/T വെച്ച് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഏതാണ്ട് എൽ എൻ കെയും 1/T വെച്ച് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ലോപ്പ് എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കിട്ടുന്നത്. സ്ലോപ്പ് സമം സ്ലോപ്പ് സ്ട്രെയിറ്റ് ലൈൻ സ്ലോപ്പ് സമം ശ്രദ്ധിക്കുക -EA/R എന്നാണ് അതിന്റെ സ്ലോപ്പ് കിട്ടുന്നത്. സ്ലോപ്പ് സമയത്താണ് കിട്ടുന്നത് -EA/R. ഇത് എൽ എൻ കെയും 1/T വെച്ച് ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇനി തൊട്ട് താഴെ ഞാൻ വേറൊരു ഗ്രാഫും കൂടെ വരയ്ക്കുകയാണ്. ശ്രദ്ധിക്കുക, എൽ എൻ കെയ്ക്ക് പകരം ലോഗ് കെ കൊടുക്കുന്നു. ലോഗ് കെയും 1/T വെച്ച് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു സ്ലോപ്പ് കിട്ടുന്നു. അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു -EA/R എന്ന് കിട്ടുന്നു. 2.303 കൂടെ വരുന്നു. അതെന്താണ്? ഇത് കോമൺ ലോഗരിതം ആയതുകൊണ്ടാണ് ആ സ്ലോപ്പ് എന്ന് പറയുന്നത് -EA/2.303 ആർ. ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ? -EA/R ആണ്. ഓക്കെ, സംശയമില്ലോ? രണ്ട് ഗ്രാഫുകളുണ്ട്, എൽ എൻ കെയും 1/T വെച്ചിട്ടുള്ള ഗ്രാഫും ലോഗ് കെയും 1/T വെച്ചിട്ടുള്ള ഗ്രാഫ്. സ്ലോപ്പുകൾ സ്ലോപ്പ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരുന്നത്. സ്ലോപ്പ് എന്താ? നാച്ചുറൽ ലോഗരിതത്തിനാണെങ്കിൽ -EA/R, കോമൺ ലോഗരിതത്തിലാണെങ്കിൽ -EA/R എന്ന് കിട്ടുന്നു. 2.303 ആർ എന്ന് കിട്ടുന്നു. സംശയമില്ലല്ലോ? അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം പാർട്ടികളൊക്കെ ചെയ്യാനുണ്ട്. ചില പ്രോബ്ലങ്ങളിൽ ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പൊ ഈ കേസ് നിങ്ങൾ പഠിക്കണം. ഈ കേസ് ഓർക്കുക, ഇ എ സമം ലോഗ് കെ ടു ബൈ കെ വൺ ഇൻറ്റു 2.303 ആർ ഇൻറ്റു T1 T2 ഡിവൈഡഡ് ബൈ T2 മൈനസ് T. ഈ ഇക്വേഷൻ ഓർത്തു വയ്ക്കണം. പിന്നെ ഈ ഇക്വേഷനും കൂടി ഒന്ന് ഓർക്കണം കേട്ടോ. ചില പ്രോബ്ലങ്ങളിൽ ചില റേറ്റ് കോൺസ്റ്റന്റുകൾ ആയിരിക്കും. ഇപ്പൊ ലോഗ് കെ ടു മൈനസ് ലോഗ് കെ വൺ സമം ഇ എ ബൈ 2.303 ആർ ഇൻറ്റു 1/T1 -1/ ഈ ഇക്വേഷൻ ഓർക്കണം. ഇതും ഓർക്കണം, ഇതും ഓർത്തിരിക്കണം. ചില പ്രോബ്ലങ്ങളിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ ആയിരിക്കും. അത് പ്രോബ്ലം വരുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, ഇത് നിങ്ങൾ നന്നായി നിങ്ങൾ ഡെറിവേഷൻ നോക്കണം, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ നോക്കി വെക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു.